ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ മതമാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിയേറ്റർ ആൻഡ് സസ്റ്റൈനർ ഓഫ് ദി യൂണിവേഴ്സ്. ഈ ലോകത്തിന്റെ നിർമ്മാതാവാണ്, ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നാളെ ഇതിന്റെ മുഴുവൻ ഒടുക്കം തീരുമാനിക്കുന്നവനായ അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം. അള്ളാഹുവിനെ പോലെ നമ്മളെ അറിയുന്ന ആരുമില്ല. കാരണം അവൻ പടച്ചതാണ് നമ്മെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാനുഫാക്ചറിംഗ് കമ്പനിക്കാണ് പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്ന ഏറ്റവും ആധികാരികമായ അറിവ്. അതുപോലെ സൃഷ്ടാവിനറിയുന്നത് പോലെ ലോകത്താർക്കും നമ്മളെ അറിയില്ല. നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടവും നിങ്ങളുടെ ഹൃദയത്തിലെ മന്ത്രണങ്ങളും എല്ലാം അറിയുന്നവനാണ് അല്ലാഹു തആല. നിങ്ങൾ കണ്ണുകൊണ്ട് വാൽക്കണ്ണുകൊണ്ട് നോക്കുന്ന നോട്ടവും നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളും ആധികാരികമായി അറിയുന്നവനാണ് അല്ലാഹു. നിങ്ങളുടെ നേത്രങ്ങൾക്ക് അല്ലാഹുവിനെ പ്രാപിക്കാനാവില്ല, റീച്ച് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അല്ലാഹുവിന് നിങ്ങളെ അറിയാം. അവനാണ് സമുദ്രത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ചെറുമീനുകൾക്ക് ദിശ നൽകുന്നത്. അവനാണ് വാനലോകത്തുള്ള നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നത്. അവനാണ് ഈ ലോകത്തുള്ള മുഴുവൻ ചലനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. അല്ലാഹുവാണ്. ആ റബ്ബിനെ മറന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനാവൂല. ഇന്ന് കണ്ടില്ലേ, ഞാൻ ഒന്നുകൂടി റോഹിംഗ്യയിലേക്ക് വരാം. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ഒരുപാട് തീജ്വാലകളിലാണ്. ഇന്നലകളിൽ അങ്ങനെ ഒരു സംഭവം നടന്നു പോയിട്ടുണ്ട്, അറിയുമോ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അഥവാ എക്കാലത്തെയും അക്രമികൾക്ക് സമാന സ്വഭാവമുണ്ട്, ഏകാധിപതികൾക്ക് സിമിലാരിറ്റിയുണ്ട് എന്നതുപോലെ. അങ്ങ് ഇസ്രയേല്യരിൽ ഒരാള് ജീവിച്ചിരുന്നു. അക്കാലത്ത് നല്ല ഒരു കുട്ടി. ആ കുട്ടി സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ പരാജയപ്പെടുത്താൻ ഭരണാധികാരിക്ക് കഴിയുന്നില്ല. നീണ്ട സംഭവമാണ്, നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ആ കുട്ടിയെ കൊല്ലാൻ ആർക്കും കഴിയുന്നില്ല. ആ കുട്ടിയെ മലമുകളിൽ കൊണ്ടുപോയി ഉരുട്ടിയിട്ട് നോക്കി കഴിയുന്നില്ല. സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കാൻ നോക്കി കഴിയുന്നില്ല. പോയവർ മടങ്ങി വരും മുമ്പ് കുട്ടി മടങ്ങി വരികയാണ്. അവസാനമോ ഈ കുട്ടിക്കുള്ള കംപ്ലൈന്റ് എന്താണ്? അവൻ സത്യവിശ്വാസിയാണെന്നതാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, രാജാവേ, നിങ്ങൾക്ക് എന്നെ കൊല്ലാനാണ് മോഹമെങ്കിൽ നിങ്ങളുടെ ഒരു തന്ത്രവും ജയിക്കാൻ പോണില്ല. നിങ്ങളുടെ ആ മോഹം നടപ്പിലാക്കാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരാം. എന്താണ്? മറ്റൊന്നുമല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു മൈതാനിയിലേക്ക് വിളിക്കുക. എന്നിട്ട് ആ മൈതാനിയിൽ ഒരു ഉയർന്ന സ്ഥലത്തന്നെ നിർത്തുക. എന്നിട്ട് എന്റെ ആവനാഴിയിൽ നിന്നൊരമ്പെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്റെ നെറ്റിയിലേക്ക് അമ്പെയ്യുക. ആ സമയത്ത് നിങ്ങളൊരു കാര്യം പറയണം, ബിസ്മില്ലാഹി റബ്ബിൽ ഉലഹ. ഈ കുട്ടി പ്രചരിപ്പിച്ച അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അമ്പെയ്യണം. എന്നാൽ നിങ്ങൾക്കെന്നെ കൊന്നുകളയാം. രാജാവ് വിചാരിച്ചു, അങ്ങനെങ്കിലും അവനൊന്ന് ഇല്ലാതായിക്കോട്ടെ. കുട്ടിയുടെ ഉദ്ദേശം എന്താണ്? ഞാൻ മരിച്ചാലും ജനങ്ങൾ സത്യമറിയട്ടെ. കാരണം ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. അത് തെറ്റാണെന്നാണ് രാജാവിന്റെ വാദം. രാജാവിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത സത്യവിശ്വാസമുള്ളതിന്റെ പേരിലാണ് എന്നെ കൊല്ലാൻ നടക്കുന്നത്. അയാളുടെ മോഹം നടക്കും,
അതോടൊപ്പം എന്റെ മോഹം വളരെ അതിവിശാലമായി എന്റെ പ്രബോധനം നടക്കും. അതുകൊണ്ട് ആളുകൾ അറിയട്ടെ സത്യത്തിന്റെ വിശ്വാസമേതാണെന്ന്, അതിനെന്റെ ജീവിതം ഞാൻ പണയം വെച്ചോളാം. അങ്ങനെ രാജാവ് ജനങ്ങളെ മുഴുവനും ഒരു മൈതാനിയിൽ ഒരുമിച്ചുകൂട്ടി. ആ കുട്ടി പറയും പോലെ ആ ഉയർന്ന സ്ഥലത്ത് നിർത്തിയിട്ട് രാജാവിന്റെ ആളുകൾ വന്ന് ആ കുട്ടിയുടെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് എയ്യുകയാണ്. ബിസ്മില്ലാഹി റബ്ബിൽ ഉലാം, ഈ കുട്ടി പ്രചരിപ്പിച്ച അള്ളാന്റെ നാമത്തിൽ ഇതാ ഞങ്ങൾ അമ്പെയ്യുകയാണ്. കുട്ടിയുടെ നെറ്റിയിലേക്കത് പതിച്ചു, കൈ ഉയർത്തിയിട്ടിങ്ങനെ പൊത്തി. കുട്ടിയങ്ങ് മരണപ്പെട്ടു വീണുപോയി. ഇത് കണ്ട ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കുട്ടി പറഞ്ഞ പ്രവിശ്വാസം സത്യമാണ്. ഉടനെ അവരെല്ലാവരും കൂടെ ഐക്യകണ്ഠേന വിളിച്ചു, ആമന്നാബി റബ്ബിൽ ഉലാം, ഈ കുട്ടി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ലോകത്തിന്റെ യഥാർത്ഥ രക്ഷിതാവായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. രാജാവിനാകെ പേടിച്ചു, ഈ കണ്ടില്ലേ, ഞാൻ ഈ കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ചത് അവന്റെ മതം ഇല്ലാതാക്കാനാ. പക്ഷേ കുട്ടി മരിച്ചപ്പോഴേക്ക് ജനങ്ങളെല്ലാം മതം അംഗീകരിച്ചിരിക്കുന്നു. ഇനി എന്തു ചെയ്യും? ഒരു മാർഗവും ഇല്ല. അക്രമിയായ ഭരണാധികാരി ചെയ്ത മാർഗം എന്താണ്? ആ ജനങ്ങൾ മുഴുവനും കടന്നു പോകുന്ന വഴിയിൽ വലിയ അഗ്നികുണ്ടാരമുണ്ടാക്കി. ആ അഗ്നികുണ്ടാരമുണ്ടാക്കിയിട്ട് രാജാവിന്റെ ഓർഡറാണ്, നിങ്ങൾ ഈ പുതിയ മതത്തിൽ നിന്ന് ഞാൻ അംഗീകരിക്കുന്ന മതത്തിലേക്ക് വന്നില്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ തീയിലിടുമേ. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഖുതില അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാതിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ അഗ്നികുണ്ടാരമുണ്ടാക്കിയിട്ട് ജനങ്ങളെ കൊന്നുകളഞ്ഞവർ ഇതെവിടെയാണ്? ഇസ്ലാമും ഖുർആനും പറയുന്നത് ഏതെങ്കിലും ദിവാസ്വപ്നങ്ങളല്ല, കഥാപാത്രങ്ങളുടെ കാര്യങ്ങളല്ല, ഈ ദുനിയാവിലുള്ള കാര്യമാണ്, കഴിഞ്ഞു പോയതാണ്. ഇതെവിടെയാണെന്നറിയുമോ? നജറാനിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെയാണ്, യമനിന്റെ പ്രവിശ്യയിലാണ്. അവിടെ പുരാവസ്തു അന്വേഷകർ ആസ്ഹാബുൽ ഖുദൂദിന്റെ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് യഥാർത്ഥ തൗഹീദിനെ അംഗീകരിച്ച കുട്ടിയെ കൊന്നുകളഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറഞ്ഞ ആളുകളെ അതാ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചിടുകയാണ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാതിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്. അറിയണേ, ആ സമയത്ത് ഒക്കത്തിരിക്കുന്ന ഓമന മകനെയും കൊണ്ട് ഒരുമ്മ അഗ്നികുണ്ടാരത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. എനിക്കെന്റെ വിശ്വാസം മറക്കാൻ വയ്യ, ഈ കുഞ്ഞുമോനെ തീയിലിടാനും വയ്യ, എന്തു ചെയ്യാനാ?
ഉറച്ചതാണ്, ഈമാൻ അത്രയും ഉറച്ചതാണ്. ഇസ്ലാം ഉൾക്കൊള്ളുന്ന ആളുകളുടെ വിശ്വാസം അഗ്നിജ്വാലകളിലൂടെ കടന്നു വന്നതാണ്, കനൽ കടകളിലൂടെ കടന്നു വന്നതാണ്. ഇത് ഇന്നത്തെ പുത്തരിയല്ല, ഇന്നലകളിൽ ചരിത്രത്തിന് സാക്ഷിയാണ്. അക്രമികളെ കാലം വെച്ചിട്ടില്ല, അക്രമികളെ ലോകരക്ഷിതാവ് വെറുതെ വിട്ടിട്ടില്ല. ഹിറ്റ്ലർ കുറച്ച് ദിവസം വിലസിയിട്ടുണ്ട്, പിന്നെ അവൻ ചത്തൊടുങ്ങിയിട്ടുണ്ട്. ഫറോവ കുറച്ച് നാള് വിലസിയിട്ടുണ്ട്, പിന്നെ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായി ഈജിപ്തിലെ മ്യൂസിയത്തിൽ പെട്ടിയിൽ കിടക്കുന്നുണ്ട്. ഞാനും ഈജിപ്തിൽ പോയി അദ്ദേഹത്തിന്റെ ബോഡി കണ്ടിട്ടുണ്ട്. ആരുടെ? ഫറോവയുടെ ബോഡി കിടക്കുകയാണ്. അന്ത്യനാള് വരെയുള്ള ഏകാധിപതികൾക്ക് താക്കീതാണ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ അഹങ്കാരികളും ഒന്ന് ഈജിപ്തിലേക്ക് പോകട്ടെ, റാംസിസ് രണ്ടാമന്റെ ബോഡി ഒന്ന് കാണട്ടെ, മുസാനബി അലൈഹിസ്സലാമിനെയും അന്നത്തെ സത്യവിശ്വാസികളെയും ഇല്ലായ്മ ചെയ്യാൻ ഒരുങ്ങിപ്പുറപ്പെട്ട് ഒരുപാട് കുഞ്ഞോമന മക്കളെ അരുങ്കൊല ചെയ്ത് കളഞ്ഞ, ഒരുപാട് സ്ത്രീജനങ്ങളെ മാനം കെടുത്തി കളഞ്ഞ, ഒരുപാട് യുവാക്കളെ തല്ലിക്കൊന്നു കളഞ്ഞ അക്രമിയായ ഫറോവ അതാ കിടക്കുന്നുണ്ട് ഈജിപ്തിലെ മ്യൂസിയത്തിലുണ്ട് കേട്ടോ. മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ട്. ഇസ്ലാം പറഞ്ഞു അവനെ നമ്മൾ ബാക്കിയാക്കും. അന്ത്യനാൾ വരെയുള്ള ഏകാധിപതികൾക്കൊരു പാഠമായി. അവൻ പറഞ്ഞെന്താ? ഞാനാണ് ദൈവം, ഞാനാണ് ദൈവം. പിരമിഡുകൾ, ഈജിപ്തിലെ പിരമിഡുകൾ നിങ്ങളോട് കഥ പറഞ്ഞു തരും. ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ അഹങ്കാരം കാണിച്ച ധിക്കാരിയായവൻ മൂസാ പ്രവാചകനെയും അനുയായികളെയും ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങി. പ്രവാചകനും അനുയായികളും ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു. അവസാനം ഏകാധിപതിയെ വെള്ളത്തിൽ മുക്കി കൊന്നു കളഞ്ഞിട്ട് അവന്റെ ബോഡി, ബാക്കി കുറെ മമ്മീസുകൾ അവിടെയുണ്ട്. അതേസമയത്ത് ഫിർഔനിന്റേത് മമ്മിയല്ല, ബോഡി തന്നെ. അങ്ങനെ തന്നെ കൈയൊക്കെ മടക്കി അവിടെ ഒരു കെട്ടൊക്കെ ഇട്ട് റെഡിയാക്കി ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ഈജിപ്തിലെ മ്യൂസിയത്തിലുണ്ട് സഹോദരന്മാരെ, ആർക്കും പോയി നോക്കാവുന്ന വിധത്തിൽ കിടക്കുന്നുണ്ട്. ഇതുപോലെ സത്യവിശ്വാസികളായ ആളുകളെ ഇല്ലായ്മ ചെയ്ത ഏകാധിപതികൾക്ക് മുഴുവനും കാലം കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ഈ ഒക്കത്തിരിക്കുന്ന ഓമന പൈതരനെ കൊണ്ട് തീയിലേക്ക് വീഴാൻ മടിച്ചു നിൽക്കുന്ന ഉമ്മ, ആ ഉമ്മയോട് സംസാര പ്രായമായിട്ടില്ലാത്ത കുഞ്ഞ് പറയുകയാണ്, ഉമ്മ ഭയക്കണ്ട, ഈ തീയിലേക്ക് വീണോ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ടേ. ഉമ്മ വിഷമിക്കണ്ട, ഈ താൽക്കാലികമായ തീയ ഭയന്നുകൊണ്ട് അനന്തമായ പരലോകം നഷ്ടപ്പെടുത്തേണ്ടതില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ മ്യാൻമാറിൽ മരിച്ചു പോകുന്ന വിശ്വാസികൾക്ക് നാളെ സ്വർഗമുണ്ട്, അഹങ്കാരികൾക്ക് നാളെ ശിക്ഷയുണ്ട്. ലോകം എന്ന് പറഞ്ഞാൽ ഇന്നില്ലല്ലോ, പഴയ കുറെ കാലത്തിന്റെ കഥ പറയണ്ടല്ലോ. ആ കഥകളൊക്കെ വായിക്കണം, ചരിത്രത്തിൽ നിന്ന് വർത്തമാനത്തിൽ പാഠം വേണം. അങ്ങനെ വരുമ്പോഴാണ് ഇസ്ലാമിക സംസ്കൃതിയുടെ ഇന്ന്